ഏഷ്യാനെറ്റ് ന്യൂസിനോട് സി പി എം നേതാക്കൾക്ക് ചൊരുക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. സംഭവം വേറൊന്നുമല്ല. ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയ്ക്ക് വന്നിരുന്നാൽ സി പി എം നേതാക്കളെ വിനു വി ജോൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഉത്തരം മുട്ടിക്കും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. സി പി എമ്മിന് പിന്നെ വലിയ ഒരു സാംസ്കാരിക വൃന്ദമുള്ളതുകൊണ്ട്, അതായത് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ മാത്രം വാതുറക്കുന്ന കുറേ എഴുത്തുകാരും ടീച്ചർമാരും സി പി എമ്മിൻ്റെ മൂട് താങ്ങാനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സി പി എമ്മിൻ്റെ യൂത്ത് വിങ്ങായ ഡി വൈ എഫ് എ പ്രവർത്തകന്മാർ ഇവിടെ ദളിത് സ്ത്രീകളെ അടക്കം പീഡിപ്പിച്ച് ദളിത് സ്ത്രീകൾ ഇവിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാലും ഈ സാംസ്കാരിക നായകരടക്കം ഒരക്ഷരവും മിണ്ടില്ല. അതേസമയം ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താലോ, സി പി എം നേതാവിനെതിരെ ഒരു മാധ്യമപ്രവർത്തകൻ വിമർശനം ഉന്നയിച്ചാലോ, ഇവരുടെ ഉള്ളിലെ ചേതോവികാരം അണപൊട്ടി ഒഴുകും എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം വിനു വി ജോൺ നയിക്കുന്ന ചർച്ചയിൽ വി പി പി മുസ്തഫ യാസർ ഇടപ്പാൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുതിയ അശ്ലീല കമന്റ് അതേപടി വായിക്കുകയുണ്ടായി. ഈ അശ്ലീല കമന്റ് അതേപടി വായിച്ചതിനെ തുടർന്ന് അടുത്ത ദിവസം വന്ന ചർച്ചയിൽ വിനു വി ജോൺ ഇത്തരത്തിലുള്ള സി പി എം പ്രവർത്തകരെ ദയവ് ചെയ്ത് ചർച്ചയ്ക്ക് വിടരുത്, ഈ ചാനൽ പൂട്ടിക്കരുത്, ധാരാളം ആൾക്കാർ കാണുന്ന ചാനലാണ് എന്നിങ്ങനെ ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. ഈ പ്രസ്താവനയ്ക്കെല്ലാം പിന്നാലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ നോവലിസ്റ്റ് ആണെന്ന് അവർ തന്നെ പറയുന്ന കെ ആർ മീര ചേച്ചി ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. ചേച്ചിക്ക് എന്തിൻ്റെ കാര്യമായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം വിനു വി ജോണിൻ്റെ ചർച്ച ഞാൻ കാണാറില്ല, വിനു വി ജോണിൻ്റെ ചർച്ച എനിക്കിഷ്ടമല്ല, വിനു വി ജോൺ പറയുന്നുണ്ട് കെ ആർ മീരയുടെ നോവൽ ഇഷ്ടമാണെന്ന്. പക്ഷേ പ്രിയപ്പെട്ട വിനു, താങ്കളോട് ഞാൻ പറയട്ടെ, താങ്കളുടെ ചർച്ചകൾ എനിക്കിഷ്ടമില്ല, വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ വലിയ ഷോ കാണിച്ച് കെ ആർ മീര ചേച്ചി ഒരു വലിയ മുട്ടക്കാട്ടൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നാൽ കെ ആർ മീര ചേച്ചി ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തിയെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെറുതെ വലിച്ചെടുക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കർ തനിക്കെതിരെ ചില പരാമർശങ്ങൾ കെ ആർ മീര അതിനുള്ളിൽ നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിന് മറുപടിയുമായി താൻ വരികയാണെന്നും പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കെ ആർ മീരയെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ സംഘിയാണ്, ബി ജെ പി ആണ് എന്നൊക്കെ പറയലാണല്ലോ പലരുടെയും പ്രധാനപ്പെട്ട ജോലി. ശ്രീജിത്ത് പണിക്കറുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അതായത്, ആരാച്ചാർ എന്ന നോവൽ എഴുതിയ കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എന്നെക്കുറിച്ചുള്ള പരാമർശവും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറിപ്പ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിനു വി ജോൺ നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിനാലാണ് സി പി എം പ്രതിനിധി വി പി പി മുസ്തഫ യാസർ അറാഫത്ത് എന്ന വ്യക്തിയുടെ അധമമായ ഫേസ്ബുക്ക് കമൻറ്റ് അതേപോലെ വായിച്ചത്. യാസറിൻ്റെ കമൻറ്റിലെ സഭ്യതയായിരുന്നില്ല ചർച്ചാ വിഷയം. അതായത്, ഏഷ്യാനെറ്റ് ന്യൂസിൽ അന്ന് ചർച്ചയ്ക്ക് ആധാരമായിരുന്ന സംഭവം യാസർ ഇടപ്പാൾ എന്ന് പറയുന്ന വ്യക്തിയിട്ട കമൻ്റല്ല, മറിച്ച് ജലീൽ എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രി വഴിവിട്ട് കോൺസുലേറ്റിൽ ചെന്ന് ഒരാളെ ഇങ്ങോട്ടെത്തിക്കാൻ നടത്തിയ നീക്കമാണ്. അതെല്ലാം മറച്ചുവെച്ച് യാസറിൻ്റെ അശ്ലീല കമൻറ്റിലേക്ക് ചർച്ചയെ വഴിതിരിച്ചു വിടാനാണ് വി പി പി മുസ്തഫ ആ സമയം ശ്രമിച്ചത്. അതിനാണ് വി പി പി മുസ്തഫ സമൂഹ മനസാക്ഷിയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ചർച്ചയുടെ ഗതി തിരിച്ചു വിടാൻ ഈ അശ്ലീല കമൻറ്റ് ആ സമയം വായിച്ചത്. ഇന്ത്യക്കാരനായ ഒരാളെ വിദേശത്ത് നിന്നും തിരികെ നാട് കടത്താൻ ഒരു സംസ്ഥാന മന്ത്രിക്ക് അധികാരമുണ്ടോ എന്നായിരുന്നു ചർച്ച. പക്ഷേ ഈ കമൻറ്റ് വായിച്ചതോടുകൂടി ചർച്ചയുടെ ഗതി തന്നെ മാറിപ്പോവുകയായിരുന്നു. ഈ ചോദ്യത്തിന്, അതായത് ജലീലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുസ്തഫയ്ക്ക് മറുപടിയും ഇല്ലായിരുന്നു. ചർച്ച കഴിഞ്ഞതോടെ മീര ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അശ്ലീലം നിറഞ്ഞ കമൻറ്റുകൾ വായിക്കാൻ തയ്യാറായ സി പി എം പ്രതിനിധിയുടെ മാന്യതയില്ലായ്മയാണ് അതെഴുതിയ യാസർ ഇടപ്പാളിൻ്റെ സാന്നിധ്യത്തെക്കാൾ അവതാരകനെ അലട്ടിയത്. അവാസ്തവമായ പ്രസ്താവനയാണിതെന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നു. അതായത്, യാസർ ഇടപ്പാൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ യാസർ ഇടപ്പാൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നുവെന്നും യാസറിന്റെ സാന്നിധ്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടായിരുന്നു എന്നുമാണ് കെ ആർ മീര ഫേസ്ബുക്ക് പോസ്റ്റിൽ വച്ച് കീച്ചിയത്. മുസ്തഫയെയും എന്നെയും കൂടാതെ ചർച്ചയിൽ പങ്കെടുത്തത് യൂത്ത് ലീഗിൽ നിന്നും പി കെ ഫിറോസ്, യാസർ അറാഫത്തിന്റെ പിതാവ് എ കെ എം അലി എന്നിവരാണ്. യാസർ അറാഫത്തിന്റെ സാന്നിധ്യം ആ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. എഴുതാൻ ആധാരമായ ചർച്ചയുടെ വീഡിയോ ഒരു വട്ടം കണ്ടിരുന്നെങ്കിൽ മീരയ്ക്ക് ഈ അബദ്ധം സംഭവിക്കുമായിരുന്നില്ല എന്നാണ് പണിക്കർ പറയുന്നത്. ഈ വസ്തുത ഇന്നലെ ഞാൻ പങ്കെടുത്ത മറ്റൊരു ചർച്ചയ്ക്ക് ശേഷം വിനു പ്രേക്ഷകരോട് പ്രസ്താവിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ മീര മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിട്ടുണ്ട്. അതാണ്
ആണ് ബഹുദേശം. വിനുവിൻ്റെ ചർച്ചകൾ കാണാറില്ലെന്ന് സമ്മതിക്കുന്ന മീത പറയുന്നു, യാസറിൻ്റെ സാന്നിധ്യം എന്നത് അയാളുടെ ദൃശ്യങ്ങളും രേഖകളുമായിരുന്നുവെന്ന്. അതായത് യാസറിൻ്റെ ദൃശ്യങ്ങൾ, യാസറിൻ്റെ വിഷ്വലുകൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രക്ഷേപണം ചെയ്തതാണ് യാസറിൻ്റെ സാന്നിധ്യമെന്ന് മീത വിശേഷിപ്പിച്ചത്. ഇതാണ് കെ ആർ മീത പറയുന്നത്. ഇതിനാണ് പറയുക, ഉരുണ്ടു മണ്ണിൽ വീണാൽ അവിടെ കിടന്ന് മണ്ണപ്പം ചുടുക എന്നുള്ളത്. സാമാന്യ ബോധമുള്ളവർക്ക് സാന്നിധ്യം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം. യാസർ അറാഫത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതാണ് അയാളുടെ സാന്നിധ്യമെങ്കിൽ, അയാളുടെ പേര് നിരവധി തവണ പറയുകയും അയാളുടെ ദൃശ്യങ്ങൾ ചേർക്കുകയും ചെയ്ത മീരയുടെ പോസ്റ്റിലും അയാളുടെ സാന്നിധ്യമാണെന്ന് പറയേണ്ടി വരുമല്ലോ എന്നാണ് ശ്രീജിത് പണിക്കർ തിരിച്ചടിച്ചിരിക്കുന്നത്. ലീഗുകാരനായ യാസർ അറാഫത്തിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ ചർച്ചയിൽ അയാളുടെ പിതാവിനോ ലീഗിൻ്റെ പ്രതിനിധിയോ പോലും തയ്യാറായില്ല. ഞാനും അയാളെ ഒരു തരത്തിലും ന്യായീകരിച്ചില്ല എന്ന് തന്നെയല്ല, അയാളുടെ മനോവൈകൃതത്തെക്കാൾ വൈകൃതമുള്ളവർക്ക് മാത്രമേ അയാളുടെ പോസ്റ്റ് പരസ്യമായി വായിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. അയാൾ ചെയ്ത കുറ്റം നാട് കടത്താൻ പര്യാപ്തമാണോ? ആണെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്ന നിയമവശമാണ് ഞാൻ സംസാരിച്ചത്. മീരയുടെ പ്രശ്നം നിസാരമാണ്, ചർച്ച കണ്ടില്ല, അതിൽ നടന്നത് എന്ത് ഊഹിച്ചു, പോസ്റ്റിട്ടു, അബദ്ധമായി. അതെങ്ങനെ? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് MG സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിന്നും രാജി പ്രഖ്യാപിച്ചുകൊണ്ട് മീര ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നുവെന്നും ശ്രീജിത് പണിക്കർ പറയുന്നു. ഞാൻ അപേക്ഷിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടിയതായി ചാർത്തിത്തന്നതും ഇതുവരെ എനിക്ക് അറിയിപ്പ് ലഭിക്കാത്തതുമായ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചുകൊള്ളുന്നു. അതായത് നിയമിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്രേ. ഉദാഹരണത്തിന്, എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഞാനല്ല, മറ്റൊരാളാണെന്ന് കരുതുക. എന്നാലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെച്ചെന്ന് കരുതുക. അതുപോലെ അതെങ്ങനെ സാധിക്കുമെന്നൊന്നും ചോദിക്കരുത്. അതിനൊക്കെ മീരയുടെ മേൽ പറഞ്ഞതുപോലെയുള്ള യുക്തി ഉണ്ടാകും. വാർത്തകളുടെ നിയമനം എന്ന വാക്കിൻ്റെ സാന്നിധ്യമൊക്കെ നിയമപരമായി കരുതാമല്ലോ. ഇതിലും രസം അതല്ല. വിനു എങ്ങനെ ചർച്ച നയിക്കണമെന്ന് മീരയാണ് പറയേണ്ടതെങ്കിൽ മീര ഏതൊക്കെ നോവൽ എഴുതണമെന്ന് വിനുവും പറയണം. അതാണല്ലോ തുല്യനീതി എന്നും ശ്രീജിത് പണിക്കർ കട്ടയ്ക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ്. പറയാനുള്ളത് ഇതാണ്, യാസറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച എന്ന താങ്കളുടെ പ്രസ്താവന തിരുത്തുക. കാരണം അത് അവാസ്തവമാണ്, കള്ളമാണ്. യാസറിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ പോയെന്ന വാദം തിരുത്തുക. കാരണം അത് അസംബന്ധമാണ്. കാള പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം.